ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായയും കടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകിയിട്ട് പോയിരുന്നപ്പോഴാണ് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പോൾ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി ഞാനൊരു ദം ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യം ബിരിയാണിക്ക് മസാല പൊടി ഉണ്ടാക്കലാട്ടോ. അതായത് വാങ്ങിക്കാറില്ല മസാലപ്പൊടി കേട്ടോ. വാങ്ങിച്ചാൽ എത്രയായാലും അത് വെച്ച് ബിരിയാണി ഉണ്ടാക്കിയ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ കേട്ടോ എനിക്ക്. അപ്പോൾ അതൊന്ന് ഞാനൊരു പാൻക്ക് എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഒരു ഏകദേശം അല്ലാതെ അത് ചൂടാവൊന്നും വേണ്ട കേട്ടോ, ഒരു ഇളം ചൂടോളം ഇങ്ങനെ നിന്നാൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ചെറിയ തരി തരി ഉണ്ടായ ചോറിനൊരു തെരിപ്പ് വരും. അതുപോലെ ചോറിനിൽ തക്കാളിയും വെള്ളിയുള്ളിയൊക്കെ അരിഞ്ഞ് വെക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു സാധാരണ ബിരിയാണി വെക്കുന്നത് പോലെയല്ല ഞാൻ വെക്കുന്നത്. ദം ബിരിയാണി ആയതുകൊണ്ട് ആദ്യം നെയ്ച്ചോറ് വെച്ചിട്ട് പിന്നെ എന്താ കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ വേറെ വെക്കുക, അങ്ങനെ ഒന്നിച്ചിതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അരിയലും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എന്തായി നമ്മുടെ മസാല ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് അടിക്കണം. ഒരു തരി ഉണ്ടായാൽ ആ തരി നമ്മുടെ ചോറിൽ ഇങ്ങനെ ഒരു സൈസ് കടിപ്പ് തോന്നും. അത് എനിക്ക് നല്ലൊരു അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല പൊടിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇനിയൊരു കുക്കറ് നമുക്ക് സ്റ്റവിൽ വെക്കാം. ആ കുക്കറിലാണ് നമ്മൾ ആദ്യം മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് നെയ്യും സൺഫ്ലവർ ഓയിലും ആട്ടോ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു, അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് വല്യുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായി വയന്ന് വന്നിട്ടേ ബാക്കി എന്ത് പരിപാടി ഞാൻ എടുക്കുള്ളൂ കേട്ടോ. അതായത് അതിക്ക് വല്യുള്ളി ഇടാനും വേറെ എന്ത് പരിപാടി. അപ്പോൾ ഞാനത് സിമ്മിലിട്ടിട്ട് ബാക്കി പരിപാടികളൊക്കെ സെറ്റാക്കും. വല്ലാതെ ഇളക്കാനൊന്നും പോലെ ഇടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ എണ്ണ കുറവാണെന്ന് കണ്ടപ്പോൾ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തതാണ്. അതാകുമ്പോഴത്തേന് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ വേറൊരു സ്റ്റവിൽ ഞാൻ എന്ത് ചെയ്തു, വലിയ കുക്കർ വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ ഞാൻ ഒഴിച്ച്. നമ്മൾ സാധാ നെയ്ച്ചോറ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ലേശം ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് അത് വയന്നതിന് വന്നതിന് ശേഷം നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഇവിടെ നെയ്ച്ചോറിന് ഇരട്ടി വെള്ളം തന്നെയാണ് കേട്ടോ എടുക്കാറ്. ഒരു കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം, അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അതിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഉപ്പിട്ട ശേഷം എന്ത് ചെയ്യും ഒന്ന് ടെസ്റ്റ് ചെയ്യും കേട്ടോ, ഉപ്പൊക്കെ പാകണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഇത് നമ്മുടെ വല്യുള്ളിയൊക്കെ അവിടെ വയക്കാൻ വെച്ചില്ലായിരുന്നോ, അതൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അത് തക്കാളി ഒന്ന് ആവട്ടെ എഴുതുമ്പോഴത്തിന് എന്ത് ചെയ്യും ചപ്പും പുതിനൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടുക കേട്ടോ. അതാണ് പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സുഖം കേട്ടോ. എന്ത് അത് നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ച് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ഒരു പണിയില്ല. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്യും സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഒരു 3-4 ടീസ്പൂൺ ഇട്ടാൽ നമ്മുടെ ബിരിയാണിക്ക് എത്രയും പെട്ടെന്ന് സുഖമാണല്ലോ. മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി എടുക്കുമ്പോൾ തന്നെ എത്ര ടൈം പിടിക്കും. അപ്പോൾ ഒഴിവുള്ള ടൈമിൽ ഞാൻ എന്ത് ചെയ്യും അതൊക്കെ ഒന്ന് കുറേ തയ്യാറാക്കി വെക്കും കേട്ടോ. ആ പണീൻ്റെ ടൈമൊന്നും പോകില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ എളുപ്പപ്പണികളൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ കുറച്ച് കുരുമുളക് കൂടി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആ ഇഞ്ചി വെളുത്തുള്ളിയിലും കുറച്ച് പച്ചമുളകും കൂടി അരച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് ഇട്ടതിന് ശേഷം ഒന്ന് എരിവ് ഞാൻ നോക്കും കേട്ടോ. കാരണം എരിവ് കറക്റ്റ് ആയോ ഇല്ലേന്ന് എനിക്ക് കുറച്ച് അത്യാവശ്യം എരിവ് വേണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ചിക്കനിൽ മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ പിടിക്കണ്ടേ, എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ചോർക്കും കൂടിയും പാകത്തിന് വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. പിന്നെ ഞാൻ ആ പൊടിച്ച് വെച്ച ബിരിയാണി മസാല അല്ലേ, അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഞാൻ ഈ ചെറിയ കുക്കർ തന്നെ കേട്ടോ പുട്ടിന് ഞാൻ സ്റ്റീം കയറ്റാൻ ഉപയോഗിക്കല്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളമായിട്ടാണ് കേട്ടോ അതിങ്ങനെ ഒരു വേറൊരു കളറായിട്ട് നിൽക്കുന്നത്.
അപ്പോൾ മസാലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു 2 teaspoonsോളം ഉപ്പിടണം. ചോറിൻ്റെ അനുസരിച്ച് വേണം ഉപ്പിടാൻ, കാരണം രണ്ടും കൂടുമ്പോൾ നല്ല ഉപ്പ് വരാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ പെട്ടെന്ന് ബിരിയാണി വേണമെന്ന് തോന്നിയാൽ ഇങ്ങനെ കേട്ടോ ചെയ്യാറ്, രണ്ടും സെപ്പറേറ്റ് വെച്ചിട്ട് കൂട്ടലാണ് ചെയ്യൽ. നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ആദ്യം ഇങ്ങനെ ദം ബിരിയാണിയൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എത്രയോ ഈസിയാണെന്ന് തോന്നുകയും ചെയ്തു. നല്ല ടേസ്റ്റാണ്. ചോറാണെങ്കിലും ചിക്കനൊന്നും ഇല്ലെങ്കിലും നമുക്ക് മസാലയൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക, മസാലയൊക്കെ ആ ചോറിൽ പിടിക്കുമല്ലോ, അപ്പോൾ അത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി സാധാ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ്ക്ക് മസാല തന്നെ എല്ലാം കൂട്ടി കുഴച്ചിട്ട് അങ്ങനെ കണ്ടേ കഴിക്കാനേ. ഇത് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ആ നീരൊക്കെ വന്നിട്ട് അതിൽ ടേസ്റ്റ് ഇതാവില്ലേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചപ്പ് ഇട്ട് കൊടുത്തു. അതിന് മുന്നേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തൈര് ഒഴിച്ചത് കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ തൈര് ഒഴിക്കണം എന്ന് കരുതിയതാണ്. അപ്പോഴത്തേനും മോൻ അവിടെ കിടന്ന് ചപ്പ് കൈകൊണ്ട് കളിക്കൽ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ട് കൊടുത്തത്. അത് ചൂടായതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് ഒരു 3 whistles വേവിക്കാം കേട്ടോ. അപ്പോഴത്തേനും ഇവിടെ ലെച്ചൂസ് എന്താ അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ മാറ്റിയൊരുങ്ങി ഇരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് വലിയൊക്കെ എടുത്തിട്ട് പൊരിക്കുക കേട്ടോ. ബിരിയാണി സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. ഞാൻ ഒരു 3-4 teaspoon നെയ്യിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്, ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ദം ചെയ്യണം. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ദം പ്രോസസ്സിങ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഫുഡ് എന്താ പറയുക, ഫൈനലി ഇങ്ങനെ ദം ചെയ്യുമ്പോഴാണല്ലോ, അത് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുക. നമ്മൾ എടുത്ത എഫേർട്ട് കാണാനുണ്ടല്ലോ എന്ന് തോന്നും. കുക്കിങ് ഇഷ്ടമല്ലായിരുന്നു ആദ്യമൊക്കെ, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചോറിട്ട് കൊടുത്തു, പിന്നെ ഞാൻ മസാല ഇട്ട് കൊടുത്തു, അതിൻ്റെ മുകളിൽ പിന്നെയും ചോറിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളില്ലേ, അതിടുന്നതിൻ്റെ മുന്നേ ഞാൻ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പൊരിച്ച ഉള്ളിയും ചപ്പും പുതിയനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ദം ചെയ്യണം. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ടില്ല, കാരണം ആ ചൂടൻ തന്നെ നന്നായിട്ട് സെറ്റാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഗ്യാസും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. കുറച്ച് പാത്രങ്ങൾ വന്നില്ലേ ബിരിയാണി ഉണ്ടാക്കാനല്ലേ, അപ്പോൾ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി കേട്ടോ. ഇവിടെ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഒന്നും വെക്കാറില്ല, ഫുഡ് കഴിച്ചാൽ ഫുഡും കൊണ്ടേ വെക്കും. അപ്പോൾ ഞാനിവിടെ പ്ലെയിൻ ആക്കി കേട്ടോ ഞാനിടാറ്. ക്ലീനിങ്ങും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ചോറ് മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ നല്ല അടിപൊളി കിടിലം ദം ബിരിയാണി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ പൊക്കി പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കോഫി ഉണ്ടാക്കാന്ന് കരുതി. മക്കൾക്കൊക്കെ കോഫി ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഞാൻ കോഫി എടുത്തിട്ട് പുറത്ത് പോവാം കേട്ടോ. നല്ല മഴയും ഇടിയും ഒക്കെയാണ്. അപ്പോൾ മഴ വന്നപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത്, പിന്നെ ഇടിയൊക്കെ പൊട്ടിപ്പോൾ ഞാൻ വേഗം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല സ്മെല്ലുമാണ്, ഈ ലൈറ്റ് കാണാനൊരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.